ഒരു പുതിയ പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് തന്നത്.
ദൈവമക്കളെന്ന് സ്തോത്രം ചെയ്താട്ടെ. ബഹുമാന്യ കർത്തദാസി ഡോക്ടർ ജോയിസ് മാമൻ അവരുകൾ കഴിഞ്ഞ വ്യാഴാഴ്ച 3 മണിയോടുകൂടെ ഈ ലോക ജീവിതം സമാപിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. കഴിഞ്ഞ ശനിയാഴ്ച വെളുപ്പിന് ഭൗതിക ശരീരം കോഴഞ്ചേരിയിൽ മോർച്ചറിയിൽ കൊണ്ടുവന്ന് വയ്ക്കുകയുണ്ടായി. അനന്തരം ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിയോടെടുത്ത സമയത്ത് ഭവനത്തിലേക്ക് കൊണ്ടുവന്നു. ഭവനത്തിലെ ശുശ്രൂഷകൾ കഴിഞ്ഞ രാത്രിയിൽ നടത്തി. അനന്തരമായി ഇന്ന് രാവിലെ സമാപന ഫ്യൂണറൽ സർവീസ് ഇവിടെ പ്രാർത്ഥിച്ച് ആരംഭിക്കുകയാണ്. ഈ ശുശ്രൂഷകൾ പ്രത്യാശാജനകമായി തീരുവാനിടയാകേണ്ടതിന് കടന്നു വരാനുള്ളവരെല്ലാം കടന്നു വരുവാൻ ദൈവദാസന്മാർ, ദൈവമക്കൾ, ദൈവസഭ, ചാർച്ചക്കാർ, സ്വന്തക്കാർ, സഹോദരങ്ങൾ എങ്ങനെ എല്ലാവരും കടന്നു വന്ന് ഒരനുഗ്രഹീതമായിട്ടുള്ള യാത്രയപ്പ് കർത്താവിൻ്റെ ദാസിയുടെ ഭൗതിക ശരീരത്തിന് നൽകുവാൻ സർവശക്തനായ ദൈവം എല്ലാവിധത്തിലും സഹായിക്കുവാൻ, കാലാവസ്ഥ അനുകൂലമാകുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണടച്ച് ധ്യാനിച്ച് അല്പനിമിഷം തുടർന്നുള്ള ശുശ്രൂഷകളുടെ മംഗളതയ്ക്കായി പ്രാർത്ഥിക്കാം. ഇപ്പോൾ പാസ്റ്റർ തോമസ് ജോർജ് മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. കർത്താവിന്റെ ദാസൻ പസം വൈ മോനിച്ചൻ 90-ാം സങ്കീർത്തനം വായിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ സ്വർഗസ്ഥനായ ദൈവമേ, പരിശുദ്ധനായ പിതാവേ, വിശേഷ ഞങ്ങളുടെ പ്രിയ ഡോക്ടർ ആൻഡിയെ കർത്താവ് നിത്യതീരത്തേക്ക് വിളിച്ചു ചേർത്തല്ലോ. തന്നെ ഏൽപ്പിച്ച എല്ലാ ദൗത്യവും ഉത്തരവാദിത്തങ്ങളും ഈ ഭൂമിയിൽ ചെയ്ത് നിത്യതയെ വലിയ പ്രതിഫലത്തിനു വേണ്ടി കർത്താവ് ഒരുക്കിയതോർത്ത് സ്തോത്രം. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കുടുംബാംഗങ്ങളെ എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങൾ തരുന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വചനത്താൽ തൻ്റെ മക്കളെയെല്ലാം ആശ്വസിപ്പിക്കണമേ. സ്വർഗീയ ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലാവർക്കും നൽകണമേ. ഇന്ന് പോലെ നടക്കുന്ന ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹമായി തീരത്തക്ക നിലയിൽ സ്വർഗീയ ദൈവത്തിന് വലിയ സാന്നിധ്യം നൽകണമേ. കാലാവസ്ഥ അനുകൂലമാക്കണം. യാത്ര ചെയ്ത് അനേകർ കടന്നു വരേണ്ടതുണ്ട്. അവരെല്ലാം യാത്രയോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സന്തോഷത്തോടെ നല്ലൊരു യാത്രയയപ്പ് കൊടുപ്പാൻ സ്വർഗീയ ദൈവത്തിന് വലിയ സാന്നിധ്യം നൽകി സഹായിക്കണം. ശുശ്രൂഷകൾ നിയന്ത്രിപ്പാൻ അവിടുത്തെ ദാസിനെയും ദൈവം സഹായിക്കണം. എല്ലാ വിധത്തിലും കർത്താവിന്റെ നാമമഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലൊരു യാമം പോലെയും മാത്രമിരിക്കുന്നു. നീ അവരെ ഒഴുകിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അതരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ നെടിയുറുപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപവും പ്രയാസവും ദുഃഖം അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോകുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും
ഞങ്ങൾ അനർത്ഥം അന്വേഷിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയെയും നിന്റെ മക്കൾക്ക് നിന്റെ മധുത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈയുടെ പ്രവൃത്തിയെ സാധ്യമാക്കണമേ. അത് ഞങ്ങളുടെ കൈയുടെ പ്രവൃത്തിയെ സാധ്യമാക്കണമേ. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുവാൻ എനിക്ക് ഏറെ കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ. ജീവനാലാകട്ടെ മരണത്താലാകട്ടെ, എപ്പോഴും എന്ന പോലെ ഇപ്പോഴും ക്രിസ്തുവിന്റെ നാമം എന്നിൽ മഹിമപ്പെടുകയുള്ളൂ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ധന്യനായ പൗലോസ്ലീഹ തന്റെ ജീവിതത്തെ, തന്റെ ശുശ്രൂഷകളെ, ജീവിത സമാപനത്തെയൊക്കെ നെറ്റി നോക്കിയിട്ട് പ്രസ്താവിക്കുന്ന പ്രസ്താവനയാണ് ഫിലിപ്പി ലേഖനത്തിൽ നാം വായിക്കുവാനിടയായിത്തീരുന്നത്. തന്നെ കുറിച്ച് പറയുമ്പോൾ തന്റെ ജീവിതം കൊണ്ടും ശുശ്രൂഷ കൊണ്ടും ജീവിത സമാപനത്തിലും തന്റെ മരണത്തിലും താൻ ദൈവനാമ മഹത്വമായി തീരുവാൻ ഇടയായിത്തീർന്നു. അതുപോലെ കർത്താവിന്റെ ദാസി ഡോക്ടർ ജോയ്സ് മാമൻ അവർകൾ ഈ ലോകത്തിൽ 78 സംവത്സരം ജീവിച്ചിരുന്നു. വളർച്ചയും വിദ്യാഭ്യാസവും ഉന്നതമായ ജോലിയും എല്ലാം തനിക്ക് കരസ്ഥമാക്കുവാനിടയായി തീർന്നു. ഈ ലോക സംബന്ധമായി തനിക്ക് ഭൗതികമായി നേടേണ്ടവയൊക്കെ തനിക്ക് നേടുവാനിടയായി തീർന്നു. എങ്കിലും തന്നിലൊരു ശൂന്യതയുണ്ടെന്ന് വ്യക്തമായി പരിശുദ്ധരുവാദനെ ബോധ്യപ്പെടുത്തിയ സന്ദർഭത്തിൽ ദൈവവചനത്തിന് വിധേയപ്പെട്ട് വചനമനുസരിക്കുവാൻ തൻ തയ്യാറായി. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും ഒരു ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ ഒരു പ്രയോജനവും ഇല്ല എന്നുള്ള ദൈവത്തിന്റെ വചനം താൻ അടിയുറച്ച് വിശ്വസിക്കുകയും അങ്ങനെ തന്നെ തന്നെ കർത്താവിൽ സമർപ്പിക്കുകയും കർത്താവിന് വേണ്ടി തന്റെ ആയുസ് ശിഷ്ടായുസ് മുഴുവനും ചെലവഴിക്കുവാൻ സമർപ്പിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. മാതൃകാപരമായിട്ടുള്ള ഒരു കുടുംബ ജീവിതം, മാതൃകാപരമായിട്ടുള്ള സാമൂഹികമായ ജീവിതം, അനുഗ്രഹീതമായിട്ടുള്ള ഔദ്യോഗിക ജീവിതം, അതോടൊപ്പം തന്നെ ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള ആത്മീയ ജീവിതം, ഇതെല്ലാം കൊണ്ടും മറ്റേത് ഒരു വ്യക്തിത്വത്തെക്കാൾ ഉപരിയായി ശ്രേഷ്ഠകരമായ അനുഭവത്തിൽ ഈ ലോകത്തിൽ ജീവിച്ച് ധനനായ പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ജീവനാകട്ടെ മരണത്താലാകട്ടെ ദൈവനാമ മഹത്വമായി, അതായത് ജീവിതം കൊണ്ടും ജീവിത സമാപനത്തിലും മരണ സന്ദർഭങ്ങൾ പ്രത്യാശയൊട്ടും കൈവിടാതെ ആത്മമണവാളനായ ക്രിസ്തുവിനുള്ള അഭേദ്യമായ ബന്ധത്തിലും സ്നേഹത്തിലും ജീവിച്ചുകൊണ്ട് തികഞ്ഞ പ്രത്യാശയോടെ കർത്താവിന്റെ സന്നിധിയിൽ താൻ ചേർക്കപ്പെട്ടു. ഭൗതിക ശരീരം ഇവിടെ അതിനിടയ്ക്ക് ശുശ്രൂഷകൾക്കായിട്ട് ഇവിടെ നാം വെച്ചിരിക്കുകയാണ്. ഇന്ന് പകലിൽ ഇവിടെ വചന ശുശ്രൂഷ നിർവഹിക്കുന്നു, കണ്ടോളൻസ് അറിയിക്കുന്നു. ദൈവദാസന്മാരായി, കുടുംബങ്ങളായി, പ്രിയപ്പെട്ടവരായി കടന്നു വന്നവർക്കെല്ലാം അതിന് അവസരമുണ്ട്. ഈ പ്രത്യേകമായ അവസരത്തിൽ അതിനുള്ള അവസരം വിനിയോഗിക്കുവാൻ ഞങ്ങൾ താല്പര്യപ്പെടുകയാണ്. ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ദൈവസഭ കർമ്മേൽ ടൗൺ സഭയുടെ ചുമതലയിലുള്ള ശുശ്രൂഷയാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് എല്ലാ നിലകളിലും ആത്മീയ നിലവാരത്തിൽ മുൻപോട്ട് പോകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനാപൂർവം നമുക്ക് ഇവിടെ ആയിരിക്കുവാനിടയാകട്ടെ. കുടുംബങ്ങളായി, പ്രിയപ്പെട്ടവരായി ആർക്കെങ്കിലും ഒരു വാക്ക് കണ്ടോളൻസ് അറിയിക്കാനുണ്ടെങ്കിൽ അതിനുള്ള അവസരം ഇവിടെയുണ്ട്. ദൈവദാസന്മാർ നമ്മുടെ നടുവിലുണ്ട്. മുന്നമേ പറയട്ടെ.